ബിജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 858 ദിവസം ദാനിയേലിന്റെ പുസ്തകം 10 അധ്യായം. പാർസി രാജാവായ കോരശിന്റെ 3 ആണ്ടിൽ ബേൽത്ത്ശസ്സർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1 മാസം 24 തീയതി ഞാൻ ഹിതൈക്കൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിൽ തല പൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ഫലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ഫലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. അപ്പോൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായു തുറന്ന് സംസാരിച്ചു. എന്റെ മുൻപിൽ നിന്നവനോട്, യജമാനനെ, ഈ ദർശന നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു. അടിയനെ യജമാനനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതായി, ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ഫലപ്പെടുത്തി. ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല.